നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ആർ നായർ, ശാന്തി ഹോമിയോപ്പതിക് ആൻഡ് ആയുർവേദിക് ക്ലിനിക്ക് കുറുപ്പന്തറ. അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മുടെ അടുക്കളയിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായ ജീരകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ജീരകം സുഗന്ധദ്രവ്യങ്ങളിൽ ഒരു പ്രധാനിയാണല്ലോ. നമ്മൾ വളരെ സർവ്വസാധാരണമായി തന്നെ ഉപയോഗിക്കുന്നതാണ്. കറികൾക്കും പലഹാരങ്ങൾക്കും എല്ലാം സ്വാദും മണവും ലഭിക്കുന്നതിനായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ആയുർവേദത്തിലെയും ഗൃഹവൈദ്യത്തിലെയും പല മരുന്നുകളുടെയും ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ്. ജീരകത്തിൽ ധാരാളമായി വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഓയിൽ, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഈ ജീരകത്തിൻ്റെ ഓരോ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യമായിട്ട് ദഹനത്തിന് ജീരകം ഏതെല്ലാം തരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. പണ്ട് മുതൽ തന്നെ ജീരകം ഗ്യാസിന് ദഹനം കുറവുള്ള സമയങ്ങളിൽ ഒക്കെ നൽകിയിരുന്നു. ജീരകാരിഷ്ടവും ദശമൂല ജീരകവും ഒക്കെ ആയുർവേദത്തിലെ ചില മരുന്നുകൾ മാത്രമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഗ്യാസ് കയറി വയറ് കമ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ജീരകം വറുത്ത് വെള്ളം കുടിക്കലൊക്കെ സാധാരണമാണ്. നല്ലൊരു സദ്യ ഉണ്ട് കഴിഞ്ഞാലും ജീരകവെള്ളമാണ് പണ്ടൊക്കെ കുടിക്കാൻ കൊടുക്കുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ദഹനം സ്പീഡാക്കുന്നതിനുമാണ് ഇങ്ങനെ കൊടുത്തിരുന്നത്. ജീരകത്തിൻ്റെ ഗുണം, ഇത് ബൈല് പോലെയുള്ള ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദഹനം എളുപ്പമാകുന്നത്, പ്രത്യേകിച്ചും കൊഴുപ്പിൻ്റെ ദഹനം. അപ്പോൾ ഇറച്ചിയോ അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഡയറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ കുറച്ച് ജീരകവെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അസ്വസ്ഥതകൾ കുറഞ്ഞിരിക്കും. ഈ ജീരകം പൊടിച്ചത് വെണ്ണ മാറ്റി കടഞ്ഞെടുത്ത മോരിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനെ കുറയ്ക്കുകയും അതോടുകൂടെ പൈൽസിൻ്റെ പ്രശ്നം കുറയുകയും ചെയ്യുന്നു. ജീരകം തടി കുറയ്ക്കുന്നതിന് വളരെയേറെ പ്രയോജനകരമായ ഒന്നാണ്. ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയും കുടവയറിനെയും കുറയ്ക്കുവാൻ ജീരകം ഉപയോഗപ്പെടുത്താം. ഇതിനു വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് 3 ഗ്രാം ജീരകപ്പൊടിയാണ്. 3 ഗ്രാം ജീരകപ്പൊടി 1/2 ഗ്ലാസ് തൈരിൽ കലക്കി രാവിലെ കുടിക്കുക. ഇത് കൊഴുപ്പിനെ നല്ലതുപോലെ നീക്കുന്നതാണ്. ഇനി അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ 3 ഗ്രാം ജീരകം രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ അത് നല്ലതുപോലെ തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ കളറ് നല്ല കളറാകുന്നതുവരെ തിളപ്പിച്ചിട്ട് ആറിയ ശേഷം കുടിക്കുക. ഇതും കുടവയറ് കുറയുന്നതിന് സഹായിക്കുന്നതാണ്. ജീരകം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്നു. LDL-നെയും ട്രൈഗ്ലിസറൈഡിനെയും, അതായത് ചീത്ത കൊളസ്ട്രോളുകളെ കുറിച്ച് നല്ല കൊളസ്ട്രോളായ HDL-നെ കൂട്ടുന്നു. അതിലൂടെ നമ്മളുടെ ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനും സഹായിക്കുന്നു. അടുത്തത്, പ്രമേഹ രോഗികൾക്കും ജീരകം വളരെ സേഫായി ഉപയോഗിക്കാം. പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ജീരകം. ഇതിലൂടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ജീരകം ദഹന പ്രക്രിയയെ കൂട്ടുന്നതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധനയ്ക്കും മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും സഹായിക്കുന്നു. ഇത് പ്രസവ അനന്തര മരുന്നുകളിൽ ധാരാളമായി ചേർക്കുന്നു. ജീരകാരിഷ്ടവും ദശമൂല ജീരകാരിഷ്ടവും ഒക്കെ പ്രസവാനന്തരം കൊടുക്കുന്ന മരുന്നുകളാണല്ലോ. അതുമാത്രമല്ല, മറ്റ് ലേഹ്യങ്ങളിലുമൊക്കെ ജീരകം ചേർക്കുന്നുണ്ട്. വീടുകളിൽ കറികൾ ഉണ്ടാക്കുമ്പോഴൊക്കെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ജീരകം നല്ലതുപോലെ ചേർത്താണ് കൊടുക്കുന്നത്. പ്രസവശേഷം വയറ് ചാടാതിരിക്കുന്നതിനും ജീരകത്തിൻ്റെ നിത്യമായ ഉപയോഗം വളരെയേറെ സഹായിക്കുന്നു. ജീരകം ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും അതിലൂടെ ഹൈപ്പർ അസിഡിറ്റി, ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം എന്നിവയെ കുറയ്ക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. ജീരകത്തിൻ്റെ എണ്ണ ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ഉള്ളവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ അവസ്ഥ മാറിക്കാണാറുണ്ട്. ഇതിൽ നിന്നും ജീരകത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലായല്ലോ.
തടി കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ നമ്മൾ ജീരകം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ആഴ്ചയിലൊരു മൂന്നോ നാലോ ദിവസം വീതം തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് മാസങ്ങളെങ്കിലും അത് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും ചൂട ചെയ്യുമ്പോൾ ജീരകത്തിൻ്റെ പ്രയോജനം നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.